चंद्रकुंजे ചന്ദ്രകുഞ്ഞിനോട് വേഗം വിളിച്ചൊരുങ്ങാൻ. ഇന്ന് കുഞ്ഞിന്റെ പിറന്നാളാ, അമ്പലത്തിൽ പോണമെന്ന് അമ്മ പറഞ്ഞു. वीटकारी
സത്യം പറയോ? കിളി എന്ന് പറഞ്ഞാ മനുഷ്യ കിളിയാണ്. ഞാനൊരു വണ്ടിക്കിളിയാണെന്ന്. എന്ത് വേണം? റേഡിയേറ്റർ കൂടെ പുക വരുന്നു, ഇത്തിരി വെള്ളം വേണം. ആശാനെ ഞാൻ വെള്ളം എടുക്കാൻ ചെന്നോടുന്നുണ്ടല്ലോ. എന്താടാ താർപ്പോളിനും മോടിയെല്ലാം അഴിഞ്ഞു പറഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണ അവളുടെ കുളിമുറിയിൽ നിന്ന് കുളിക്കണു. നീ എന്തിനാ കുളിമുറിയിലേക്ക് നോക്കിയത്? ഞാൻ ചുമ്മാ നോക്കിയത് ആശാനെ. എന്നിട്ട് അവള് പെശകാശാനെ എന്ന് പറഞ്ഞ അവളെന്നോട് കയറി റേസായി. പോക വന്നവനും വെള്ളം ഇല്ലാത്തവനൊക്കെ എന്തിനാ എന്നോട് വന്നു? എന്നിട്ട് നീ എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ പട്ടാളം വാസുവിന്റെ സ്റ്റെപ്പിനെയാണ്. ആശാനെ കൂടി ചെല്ലാങ്കി അവിടെ ഒരു സംഗതി നടക്കും. ആശാനെ അതിന് മാത്രം വാസുവിനെ കിട്ടൂല. സ്വീകരിക്കുന്നെങ്കിൽ ഈ ജന്മത്ത് വാസു ജാനുവിനെ മാത്രമേ സ്വീകരിക്കൂ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി ജാനുവ. പക്ഷെ പൊന്നും പണവും ഉണ്ടാക്കിയിട്ടേ വാസു ജാനുവിനെ കിട്ടൂ. കേറാൻ വേണ്ടി ഭയപ്പെടാനൊന്നുമില്ല. തലയ്ക്ക് ശക്തിയായ മുറിവ് പറ്റിയത് കൊണ്ടാണ് കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അനങ്ങാതെ കിടന്നോളൂ, പെട്ടെന്ന് സുഖമാവും. സിസ്റ്റർ അവളുടെ തല അനങ്ങാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളിവിടെ നിൽക്കണമെന്നില്ല, അവളെ ഞങ്ങൾ നന്നായി നോക്കിക്കൊള്ളാം. നീ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ട് എന്താ ജാനു കാര്യം? വിധിയ, ഒക്കെ വിധിയ. അവൾക്ക് ഇനി കാഴ്ച കിട്ടിയില്ലെങ്കിൽ കൊച്ചമ്മേ എനിക്കത് ഓർക്കാൻ കൂടി വയ്യ. ഒക്കെ ശരിയാകും. നീ ഗുരുവായൂരപ്പന് പൊന്നുകൊണ്ടൊരു കണ്ണം കൊണ്ട് നിർന്നോളൂ, അതിനുള്ള ചെലവ് ഞാൻ തരാം. അവളെ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരാൻ കാശൊന്നുമില്ല കൊച്ചമ്മേ. അതിനിപ്പോ എത്രയാ വേണ്ടത്? ഒരു 30 രൂപയെങ്കിലും ആകും കൊച്ചമ്മേ. അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നീ അടുക്കളയിലോട്ട് ചെന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് വജാനു. നീ ഇവിടെ വരാത്തത് കൊണ്ട് കൂട്ടാനൊന്നും ശരിയാവുന്നില്ല അത്രേ. ചന്ദ്രുവിനൊന്നും പിടിക്കുന്നില്ല. ജാനുവിന്റെ അനിയത്തിക്ക് സുഖമില്ലേ? ശരിക്കും സുഖമില്ല. ജാനു ഇനി ജോലിക്ക് വരില്ലേ? വരും. വരാതെങ്ങനാ ഞങ്ങൾ ജീവിക്കുന്നത്? ജാനു എന്തോ ദാ നീ വീട്ടിലേക്ക് വയ്ക്കും. എന്നോട് പറയരുത് കേട്ടോ. അതിനിപ്പോ ഞാൻ എന്താ പറഞ്ഞു? വെളുത്തമ്മേ ഈ കിളി
പൊള്ളാച്ചിയിലല്ല കൊയിലാണ്ടി പോയാലും ശരി, മീനാക്ഷിയല്ല കാമാക്ഷി കണ്ടാലും ശരി, വേറൊരു പെണ്ണിനെ ഈ കൈകൊണ്ട് തൊടുകയല്ല, ഈ കൈകൊണ്ട് തൊടുകയല്ല. ഇനി നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇനി ഞാൻ നിനക്ക് സൈഡ് തരികയല്ല. ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ കിളിച്ചേട്ട, കിളിച്ചേട്ട സൈഡ് തന്നില്ലെങ്കിൽ ഞാൻ ഓവർടേക്ക് ചെയ്യും. എന്താ ഇത് പൗഡർ ആണല്ലോ. അതെ, പൊള്ളാച്ചി ചാപ്പിന്റെ കുപ്പിന്ന് മേടിച്ചതാ ഇന്നാ. അയ്യോ നല്ല കാർമുടി. അതെ, നിനക്കിതില്ലാത്തത് കൊണ്ടേ പാടികളോ ചാപ്പിന്റെ മുമ്പിന്ന് മേടിച്ചതാ ഇന്നാ. എനിക്ക് ഇഷ്ടപ്പെട്ട നിറമായത്. അതെ, ചെറുപ്പളശ്ശേരി ചാപ്പിന്റെ മുമ്പിന്ന് മേടിച്ചതാ. എന്താ ഏട്ടാ? അയ്യോ കിട്ടുന്നില്ല, നീ ഒന്ന് കൈയിട്ട് നോക്കിയേ. അയ്യോ നാണിക്കണ്ട, മണ്ണാർക്കാത് ഷാപ്പിന്റെ മുമ്പിന്ന് മേടിച്ചതാ. മതി തമാശ. വെളുത്തമ്മേ, ഇത്രയും സാധനങ്ങള് ഇത്രയും സ്ഥലത്തു നിന്ന് നീ പറയാതെ തന്നെ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നില്ല. ഇപ്പൊ പറ, എനിക്ക് നിന്നോട് സ്നേഹമില്ലയോ? സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ മീനാക്ഷി കൊയിലാണ്ടി എന്നൊക്കെ പറയുന്നതോ? ഇതൊക്കെ ഒളിച്ചല്ലാതെ നാലു പേരുടെ മുമ്പിൽ വെച്ച് ഒന്ന് തരുന്നതെന്നാ? നാലു പേരുടെ മുമ്പിൽ വെച്ചോ? മണ്ണാർക്കാട്ടൊന്ന് മേടിച്ചതോ? ഓ ചേട്ടാ, അങ്ങോട്ട് പോവല്ലേ വെളുത്തമ്മ. നിന്റെ മനസ്സിങ്ങനെ പതറിയാ, പിന്നെ ആരാ കൊച്ചിന് ധൈര്യം കൊടുക്കുന്നത്? എന്നാലും ആ മനുഷ്യൻ ഇങ്ങനെയായി പോയല്ലോ. വീട്ടിൽ രാവത്ത് വരുമ്പോ ഉപകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? ദൂരെ ലോഡ് പോയിരിക്കുന്ന ആള് ഇതൊക്കെ എങ്ങനെ അറിയാനാ? ദോഷം പറയരുത് കേട്ടോ, ആപത്തിൽ സഹായിക്കാനൊക്കെ നല്ല മനസ്സുള്ള ആളാ. അത് ശരിയാണ് കേട്ടോ, സുമതി എന്ന് പറഞ്ഞ ജീവനാണ് വാസുവിന്. ഞാനതൊന്നും നോക്കാറില്ല. സുമതിയുടെ കണ്ണ് ശരിയാവണമെങ്കിൽ കാശ് ഒത്തിരി വേണ്ടി വരുമെന്നാ തോന്നുന്നത്. അന്നത്തേടം കിട്ടി അന്നത്തേടം കഴിയുന്ന ഞാൻ ഇതെവിടെ നിന്നുണ്ടാക്കാനാണ്? എന്താണ് ഇതിനകത്ത് സ്ത്രീ സമാജം? എന്താണ് മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ഞാനിവിടെ വരുമ്പോ ഒരൊറ്റ അലവലാളികളെ കാണാൻ പാടില്ല. അവളുമാരുടെ ഒരു പഞ്ചായത്ത്. ആപത്ത് വരുന്ന നേരത്ത് നിങ്ങൾ ഉണ്ടാവില്ല, അവരൊക്കെ കാണും. എന്താണ് ഇവിടെ ഇത്ര വലിയ ആപത്ത്? സുമതി മിനിഞ്ഞാന്ന് സ്കൂളിൽ വെച്ച് വീണ് തല പൊട്ടി, ഇപ്പൊ അവൾക്ക് കാഴ്ചയില്ല. അവള് ആശുപത്രിയില്ല. ഏത് ആശുപത്രിയില്? മേനോന്റെ ആശുപത്രിയില്. അവൾ ആശുപത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ നീ ഇവിടെ ആരെ കാത്താ വന്നിരിക്കുന്നത്? എന്താണ് തുറച്ചു നോക്കുന്നത്? ഞാൻ പിന്നെ ശൃംഗാരത്തിൽ നോക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്റെ ദുഃഖം കാണാനുള്ള വെളിച്ചം ഇപ്പൊ നിങ്ങളുടെ കണ്ണിനില്ല, പക്ഷേ അവളെന്റെ കൂടപ്പിറപ്പാണ്. ഓ, അതിന് നീ ഇപ്പൊ എവിടെ നിന്ന് മോങ്ങിയ? കൂടപ്പിറപ്പിന്റെ രോഗവും മാറും, കണ്ണൻ തെളി. എന്നാ പിന്നെ വേണ്ടതൊക്കെ ചെയ്യായിരുന്നല്ലോ. വാസു, ഈ വാസു ചെയ്യുവടി, അവക്ക് കണ്ണല്ല ജീവൻ പോലും. കിട്ടുമെങ്കിൽ വാസു വാങ്ങിച്ചു കൊടുക്കുവടി, പക്ഷെ വാസു കരയില്ല, പ്രവർത്തിക്കും. പിന്നെ നിങ്ങൾ വെറുതെ പറയുന്നല്ലാതെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ലേ ഇല്ലേ. പൊന്നും പണവും ഉണ്ടാക്കിയിട്ട് വാസു നിന്നെ കെട്ടുകൊള്ളു പറഞ്ഞു. അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് നിന്നെ ഞാൻ കയറി കെട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് കളി, എനിക്കറിയാം. ഞാൻ ഒറ്റയ്ക്കാണ്, എന്റെ ദുഃഖം അറിയാൻ എനിക്ക് ആരുമില്ല. ആര് പറഞ്ഞു നിനക്ക് ആരുമില്ലെന്ന്? ഈ വാസു ഉള്ളപ്പോ നിനക്കെല്ലാം ഉണ്ട്. ആ ശരി, പാലടിച്ചു കിടന്നു, ഞാൻ സുമതിയെ കാണാൻ പോവാണ്.